ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഒരു നിരാശപരമായിട്ടുള്ള ന്യൂസാണ് രാവിലെ തന്നെ വന്നിരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം, വേറെ ഒന്നുമില്ല. നമ്മുടെ ചന്ദ്രയാൻ 2 48 ദിവസത്തിന് ശേഷം മൂണിൻ്റെ ആ സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞു. എത്തിയതിനു ശേഷം മൂൺ സർഫസിൽ നിന്ന് വെറും 2.1 kilometers ദൂരമുള്ളപ്പോൾ മൂണിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ലാൻഡറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സർഫസ് ഏരിയ ആയിട്ട് അത് നഷ്ടമായി കഴിഞ്ഞു. അപ്പോൾ ആ ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും അത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ്, പുലർച്ചെ അതിരാവിലെയാണ് അതിൻ്റെ ലാൻഡിങ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തോ കാരണവശാൽ, ടെക്നിക്കൽ എന്തോ പ്രശ്നം കൊണ്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയിരിക്കുന്നു. അപ്ഡേറ്റ്സ് പ്രകാരം രാവിലെ 1:53 എക്സാക്റ്റ് ലാൻഡിങ് പ്രതീക്ഷിച്ചിരുന്നത്, സർഫസ് ലാൻഡിങ്, സോഫ്റ്റ് ലാൻഡിങ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ലാൻഡറിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ലാൻഡർ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് സർഫസിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ 2.1 kilometers ദൂരത്ത് വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. സിസ് മിഷൻ കൺട്രോൾ സെൻറ്റർ, വിക്രം ലാൻഡർ ഡിസൈൻ വാസ് ആസ് പ്ലാൻഡ് ആൻഡ് ദ നോർമൽ പെർഫോമൻസ് വാസ് അബ്സർവ്ഡ് അപ് ടു ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 2.1 kilometers. Subsequently, the communication from lander to ground station was lost. The data is being analyzed. ഇതുവരെ ഒരു രാജ്യവും സക്സസ്ഫുൾ ആയിട്ട് സൗത്ത് പോളാർ റീജിയണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യം അതിനുള്ള ട്രൈ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അത് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ലാൻഡറിനോ ഓർബിറ്ററിനോ ഒന്നും സംഭവിച്ചില്ല, എല്ലാം പെർഫെക്റ്റായിട്ടാണ് കണ്ടീഷനുണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അത് വിട്ടുപോയിരിക്കുന്നത്. ISRO സയൻറ്റിസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരുന്നത് ഇപ്പോൾ എല്ലാ ചാനലിനകത്തും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ് ലാൻഡിങ് അത്ര എളുപ്പമുള്ള കേസല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സൗത്ത് പോളാർ റീജിയണിനകത്ത് ഇന്ത്യയാണ് ആദ്യമായിട്ട് ഇതിന് മുതിർന്നേക്കുന്നത്. സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രാജ്യം അത് നമ്മുടെ രാജ്യമായിട്ട് മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് മിസ്സായിട്ടുള്ളൂ, വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ലാൻഡറിനും ഓർബിറ്ററിനും ഒരു പ്രശ്നവുമില്ല, എല്ലാം സക്സസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ തിരിച്ച് കിട്ടും, അതിനുള്ള പ്രതീക്ഷയിലാണ് ISRO സയൻറ്റിസ്റ്റും എല്ലാവരും. ഇതേവരെ 38 സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ ആ ഒരു അറ്റംപ്റ്റ്സ് ചെയ്തിട്ടുണ്ട് മുകളിനകത്ത്. അതിനകത്ത് 50% മാത്രം സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് ബാക്കിയെല്ലാം ഇതേപോലെ പല പ്രശ്നങ്ങളും കൊണ്ട് അത് ഡ്രോപ്പായി പോയിരുന്നു. അപ്പോൾ ഇനി സോഫ്റ്റ് ലാൻഡിങ്ങിനകത്ത് 2 കാര്യങ്ങളുണ്ട് മെയിനായിട്ട്, അതെന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. വിക്രമിന് പോകേണ്ടത് 2 phases കൂടിയാണ്. എല്ലാ ലാൻഡറും ചെല്ലുമ്പോൾ അതിന് 2 phases കൂടി തരണം ചെയ്യണം, പ്രത്യേകിച്ച് മൂണിൻ്റെ സർഫസ് ഡിസ്റ്റൻസ്. ഒന്ന് റഫ് ലാൻഡിങ് ഫേസും ഒന്ന് ഫൈൻ ലാൻഡിങ് ഫേസും. വിക്രം ഓൾറെഡി റഫ് ലാൻഡിങ് ഫേസിൽ കൂടി അത് സക്സസ്ഫുള്ളി അത് പാസ് ത്രൂ ചെയ്തു. പക്ഷേ ഫൈൻ ലാൻഡിങ്ങിലൊക്കെ എത്തിയപ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ മിസ്സായിരിക്കുന്നത്. പ്രതീക്ഷയോടെ ഉണ്ട്, ഓർബിറ്റർ ഇപ്പോഴും വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 100 kilometers ദൂരെ എന്ന് പറയുന്നത് സർഫസിനേക്കാൾ 100 kilometers ദൂരെ അത് വലം വെച്ച് വീണ്ടും നമ്മൾ വിക്രം ലാൻഡറായിട്ട് കമ്മ്യൂണിക്കേഷൻ സർഫസ് ഏരിയയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, നമ്മുടെ രാജ്യത്തിന് മുൻപോട്ട് നയിക്കാനുള്ള ടെക്നോളജിക്കൽ രീതിയിൽ നമ്മൾ മുൻപിൽ എത്താനുള്ള ഒരു മാർഗമാണ് ചന്ദ്രയാൻ 2. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.